നമസ്കാരം. ദർശന ക്ലബിൻ്റെ മാർഗദർശികൾ എന്ന പ്രോഗ്രാമിലെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ പുതിയ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് ആലപ്പുഴ കൈനകരിയുള്ള ബാബുരാജ് ചേട്ടനെയാണ്. ബാബുരാജ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകര. ബാബുരാജ് ചേട്ടാ, ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കൈനകരി, ആലപ്പുഴ കൈനകരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, മോനുണ്ട്, മോളുണ്ട്. മോൻ ജോലിയുള്ള ആളാണ്, മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ കൈക്ക് ഒരു അപകടം സംഭവിച്ചാണ്, എൻ്റെ 12-ാമത്തെ വയസ്സിൽ ഒരു വീഴ്ചയിൽ ഒരു അപകടം സംഭവിച്ചു. മരത്തിൽ പൂ പറിക്കാൻ കയറി അപകടം സംഭവിച്ചാണ്. അപ്പോൾ അതൊരു ചികിത്സാ പിഴവ് മൂലം എൻ്റെ ഇടത് കൈ ഈ ചലനശേഷി നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ശരി ബാബുരാജേട്ടാ, താങ്കൾക്ക് അപകടം പറ്റിയത് താങ്കൾ പറഞ്ഞു, തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ, ചികിത്സാ രീതികളൊക്കെ നടത്തിയത് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ചികിത്സാ രീതി നടത്തിയെന്ന് പറഞ്ഞാൽ 1975. അപ്പോൾ അന്ന് ഈ മെഡിക്കൽ കോളേജുകൾ മാത്രമുള്ളൊരു സമയമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അവരുടെ ഒരു ചികിത്സാ പിഴവ് കൊണ്ട് തന്നെ അതിൻ്റെ എൻ്റെ കൈയുടെ റിസ്റ്റ് എടുത്തു കളഞ്ഞു, അതിൻ്റെ ഒരു റേഡിയസ് ഒരു ബോൺ എടുത്തു കളഞ്ഞു, അങ്ങനെ ഒരു വിരൽ മുറിച്ചു കളഞ്ഞു. അങ്ങനെയായിരുന്നു ആ കൈയുടെ ഉണ്ടായ അപകടം. പിന്നെ അതിനൊന്നും ഞങ്ങൾ പമ്പാനദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞും നീന്തൽ എന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചിരിക്കും, കാരണം നേരെ ഇറങ്ങുന്നത് തന്നെ നദിയിലേക്കാണ്. അങ്ങനെ നീന്തൽ പഠിച്ചു. ബാബുരാജേട്ടാ, അതിരുകളില്ലാത്ത ആകാശത്ത് പാറി പറന്നു വരുന്ന പക്ഷികളെ പോലെ നമുക്കും ഉണ്ടായിരുന്നല്ലോ ഒരു ബാല്യകാലം. ഒരു കുട്ടിയുടെ ബാല്യകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിലെ വസന്തകാലം തന്നെയായിരുന്നു അത് എന്ന് നമുക്ക് പറയാം. പ്രാരാബ്ദങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ ഓടി നടന്നിരുന്ന ആ കാലഘട്ടം. ആ കാലഘട്ടത്തെ പറ്റിയും അതുപോലെ തന്നെ താങ്കളുടെ പഠന കാലഘട്ടത്തെ പറ്റിയും ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ അപകടം ഉണ്ടാകുന്നത് ബാല്യകാലത്തിനാണ്. 12 വയസ്സുള്ള സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നീന്തലിലേക്കൊക്കെ കേന്ദ്രീകരിച്ചു. പിന്നെ എനിക്ക് ഇങ്ങനൊരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോഴാണ് നിനക്ക് ഇങ്ങനൊരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നാറ്. അവരൊക്കെ പറയും എപ്പോഴും ഞങ്ങളെക്കാൾ, എന്നോട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് ഞങ്ങളെക്കാളും നീ അഡ്വാൻസ് ആണ് എല്ലാ കാര്യത്തിലും എന്ന് പറയാനുണ്ട്. പിന്നെ പഠന കാര്യത്തിൽ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അന്നൊക്കെ ചെറിയ ഉഴപ്പൊക്കെ ആയിരുന്നു, കാരണം അത്രയ്ക്ക് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതൊക്കെയാണ് അതിനകത്ത് പറ്റിയ അപാകതകൾ. ഇത്രയാണ് എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയാനുള്ളത്. താങ്കൾ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ പലപ്പോഴും അച്ചടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒരു ദുരന്ത വാർത്തയാണല്ലോ, കുഞ്ഞുങ്ങൾ കുളത്തിൽ പുഴയിൽ കായലിലൊക്കെ വീണു മരണപ്പെട്ടു എന്നുള്ളത്. ഈ അവസ്ഥയ്ക്ക് വിരാമം വിടാൻ താങ്കളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ എവിടെ ചെന്നാലും പറയുന്ന ഒരു കാര്യം, നീന്തലിനുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ എനിക്ക് എവിടെ ഒരുക്കി തന്നാലും ഞാനൊരു 5 അല്ലെങ്കിൽ 6-7 ദിവസം, ഫീസൊന്നും ഉദ്ദേശിച്ചല്ല, ഒരു ആള് വെള്ളത്തിൽ പോയാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മൾ പത്രങ്ങൾ എടുക്കുമ്പോൾ, കഴിഞ്ഞൊരു ദിവസം എനിക്ക് തോന്നുന്നു 1 മാസം ഏതാണ്ടായി തോന്നുന്നു, ഒരു എവിടെ ഞാൻ ഓർക്കുന്നില്ല, കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നുന്നത്, പിന്നെ ഉള്ള ഒരു കുളത്തിലെങ്ങാണ്ട് പോയി ഒരു വീട്ടിലെ 3 കുട്ടികൾ മരിക്കുകയുണ്ടായി. അതൊക്കെ വളരെ വേദനയോടുകൂടിയാണ് ഈ വാർത്തകളൊക്കെ ഞാൻ വായിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എവിടെ ഒരുക്കി തന്നാലും ഇതുപോലെ ഞാൻ എനിക്ക് ചെയ്തു തരാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അത് കൂടെ ഞാൻ അറിയിക്കുകയാണ്. ബാബുരാജേട്ടാ, ഗൂഗിളിൽ സ്വിമ്മർ ബാബുരാജ് എന്നറിയിച്ചപ്പോൾ താങ്കളെ പറ്റിയുള്ള വിശദാംശങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്ക്
മത്സരങ്ങൾക്ക് പോയിട്ടുള്ള സമ്മാനങ്ങൾ ലഭിച്ചതും മറ്റും ഒന്ന് വിശദീകരിക്കാമോ? അതോടൊപ്പം തന്നെ നീന്തൽ ഒരു മത്സര ഇനമായി അല്ലെങ്കിൽ ഒരു കായിക വിനോദമായി താങ്കൾ തിരഞ്ഞെടുക്കാൻ ആരെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടോ എന്ന് കൂടി ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? ആണ്ടുമുറപ്പൊന്നാം തീയതി കൊമരകത്ത് നിന്ന് എൻ്റെ ബന്ധുക്കൾ ബന്ധുവിൽ ഒരാൾ വിളിക്കുകയുണ്ടായി, ഈ നാളെ നീന്തൽ നടക്കില്ല, കായലിൽ ബോട്ട് പോലും ഇറങ്ങാൻ മേലാത്ത രീതിയിൽ ഭയങ്കര ഓളമാണ്, അതുകൊണ്ട് നീന്തൽ മാറ്റി വെക്കണമെന്ന് പറയുകയുണ്ടായി. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നീന്തൽ മാറ്റിവെക്കില്ല, അതിൻ്റെ എല്ലാവിധ സാമഗ്രികളും അവിടെ ഒരുങ്ങി കഴിഞ്ഞു. കാരണം നമ്മൾ എല്ലാവിധ സാമഗ്രികളും അവിടെ ഒരുങ്ങി കഴിഞ്ഞു, അതുകൊണ്ട് ഇതൊരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ദൃഢമായ വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി എന്ത് ചെയ്താലും അതിനുള്ള ഫലം ഈശ്വരൻ തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ പിറ്റേ ദിവസം 2015 ഓഗസ്റ്റ് 18 ഞങ്ങൾ നീന്തൽ 7 തുടങ്ങുമ്പോൾ കായൽ വളരെ ശാന്തമായിരുന്നു. 3 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് 3 മണിക്കൂർ കൊണ്ടാണ് നീന്തൽ അവസാനിച്ചു. പിന്നെ ഒരു സമയത്ത് ഞാൻ കൊമരകത്ത് ചെല്ലുമ്പോൾ അവർ പറയുകയുണ്ടായി, ഈ കായൽ, ഈ വേമ്പനാട്ട് കായൽ ഇത്രയും ശാന്തമായി കിടന്ന ഒരു ദിവസം ഇല്ല എന്ന് പറയുണ്ടായി. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഞാൻ എവിടെ ചെന്നാലും പറയാറുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി എന്ത് ചെയ്താലും അതിനുള്ള ഫലം നിങ്ങൾക്ക് ഈശ്വരൻ തരും, പ്രകൃതിയെ പോലും നമുക്ക് വേണ്ടി അനുകൂലമാക്കി നിർത്തും. അതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്, സന്ദേശം തരാനുള്ളത്. പിന്നെ എനിക്ക് ഈ ദർശന ക്ലബിൻ്റെ ഈ മാർഗദർശി പരിപാടി ഇങ്ങനൊരു അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബാബുരാജ് ചേട്ടാ, താങ്കളുടെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ ഞങ്ങളുമായി അല്പസമയം പങ്കുവയ്ക്കാൻ സന്നദ്ധത കാണിച്ചതിന് താങ്കൾക്കും കുടുംബത്തിനും ദർശന ക്ലബിൻ്റെയും മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെയും വ്യക്തിപരമായി എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. മാന്യ പ്രേക്ഷകരെ, ജീവിതത്തിലുണ്ടായ ഒരു വീഴ്ചയിൽ കയ്യിലെ അസ്ഥികൾ എടുത്തു കളഞ്ഞിട്ടും പല റെക്കോർഡുകളും നീന്തി സ്വന്തമാക്കിയ തൻ്റെ സ്വന്തം പേരിൽ കുറിച്ച ബാബുചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. കുമരകം മുതൽ മുഹമ്മ വരെയും ചമ്പക്കുളം മുതൽ ആലപ്പുഴ വരെയും നീന്തി കയറിയ നമ്മുടെ ബാബുചേട്ടൻ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായ ബാബുചേട്ടൻ. പലപ്പോഴും നമ്മൾ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന സമയത്ത് ബാബുചേട്ടനെ പോലെയുള്ള മഹത് വ്യക്തികളെ നമുക്ക് ഓർത്ത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നേറുവാൻ നമുക്കും പരിശ്രമിക്കാം. ഈ എപ്പിസോഡ് വീക്ഷിച്ച മാന്യ പ്രേക്ഷകർക്ക് ദർശന ക്ലബിൻ്റെയും മാർഗദർശികൾ എന്ന പ്രോഗ്രാമിൻ്റെയും വ്യക്തിപരമായി എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ. ബാബുചേട്ടൻ്റെ ഫോൺ നമ്പർ 9446855648. താങ്ക് യു. ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൺ ചിറ്റാട്ടുകര. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.